ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞു, അടുത്തതെന്താണ്? ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത കൂട്ടുകാർക്കായി ഒരു വാക്ക്. ഇത് ഒരിക്കലും ഒരു അവസാനമല്ല, ഇത് ഒന്നും തന്നെ അല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആവുകയാണ് എന്നതാണെങ്കിൽ നിങ്ങൾ നേരിടേണ്ടുന്ന പ്രധാനപ്പെട്ട എക്സാം ഒന്നുകിൽ JEE മെയിൻ എഞ്ചിനീയർസിന് അല്ലെങ്കിൽ NEET ഡോക്ടേഴ്സിന്. ഓക്കെ, അപ്പോൾ ആ എക്സാമിൽ നിങ്ങളെ ജയിപ്പിക്കുന്നത് നിങ്ങളുടെ +1 +2 കാലഘട്ടത്തിലെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനുമാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. നമ്മളൊരു സിനിമയിൽ പറഞ്ഞിട്ടുള്ള പോലെ ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീഴരുത്, കാരണം വലിയ വിജയങ്ങൾ നമുക്കായി കാത്തിരിപ്പുണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫോണിൻ ഇൻ്റർവ്യൂ ആണ്, അതായത് ഫോൺ വഴിയാണ് ഇൻ്റർവ്യൂ നടത്തുക, വീഡിയോ ഒന്നും ഓണാക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിന് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നെറ്റ്വർക്കുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യുക. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള, സംസാരിക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യുക. പിന്നെ അവർ തന്നിരിക്കുന്ന ഒരു ടൈം സ്ലോട്ട് ഉണ്ടല്ലോ, ആ ടൈം സ്ലോട്ടിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കോൾ ചെയ്യാം. അതുകൊണ്ട് ബി പ്രിപ്പയർഡ്. ഓക്കെ, അടുത്ത കാര്യം, കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പേനയും പേപ്പറും അടുത്ത് വെച്ചിരിക്കുക, കാരണം അവർ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡിഫിക്കൾട്ടി ലെവൽ ഓഫ് ദ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാത്സിൽ നിന്നൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ്, ഡിസ്ക്രിമിനൻ്റ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തുടങ്ങിയ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. കെമിസ്ട്രിയിലാണെങ്കിൽ മോൾ കോൺസെപ്റ്റ്, ഓർഗാനിക് കെമിസ്ട്രി, ജസ്റ്റ് ബേസിക്സ്. ഫിസിക്സിലാണെങ്കിൽ എനർജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, റെസിസ്റ്റേഴ്സ്, അവയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ NCERT വൃത്തിയായി വായിക്കുക കെമിസ്ട്രിക്ക്, അതിൽ നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഡിഫിക്കൾട്ടി ലെവൽ ഒരു മീഡിയം റേഞ്ചിലായിരിക്കും. ഈ ഇൻ്റർവ്യൂ നടത്തുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിരുന്നല്ലോ നമ്മുടെ എക്സാം, അപ്പോൾ മാൽ പ്രാക്ടീസസ് ഒന്നും നടന്നിട്ടില്ല എന്നും ഒക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ബോധമുണ്ടോ വിവരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് തന്നെ. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ, ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള സമയം, ഓരോ സബ്ജക്റ്റിനും ഡിഫറെൻ്റ് ആൾക്കാരായിരിക്കും വിളിക്കുക. ഒരു സബ്ജക്റ്റ് കഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്ത സബ്ജക്റ്റിൻ്റെ കോൾ വരും. അത് 5 to 8 minutes ഒക്കെ ഒരു കോളിൻ്റെ ഡ്യൂറേഷൻ പോവുള്ളൂ. അപ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നാണ് അടുത്ത വിഷയം. അപ്പോൾ നമ്മുടെ സംസാരം ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ പറയുന്നത് കേൾക്കുന്നയാൾക്ക് മനസ്സിലാവണം, അത് ഇൻ്റർവ്യൂവിലായാലും അല്ലെങ്കിലും. അപ്പോൾ സംസാരം ക്ലിയർ ആക്കാൻ ശ്രമിക്കുക, വൃത്തിയായി പറയുക. പിന്നെ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അറിയാമോ എന്ന് മാത്രമാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പതുക്കെ ചിന്തിച്ച് ആൻസർ പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാരണവശാലും അറിയാത്ത ഒരു കാര്യം കയറി അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മളെ സെലക്ട് ചെയ്യും. അപ്പം മാക്സിമം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് പോവുക, വെറുതെ തട്ടിക്കളിച്ച് സമയം കളയാതെ ഇരിക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വൃത്തിയായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ നന്നായിട്ട് ചെയ്താൽ റാങ്കിനത് നല്ല ബൂസ്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഇൻ്റർവ്യൂ ആൻഡ് നൈസ് ഡേ.